بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. وأنكحوا الأيام منكم والصالحين من عبادكم وإمائكم إن يكونوا فقراء يغنهم الله من فضله، والله واسع عليم. سنهم الله. സഹോദരി സഹോദരന്മാരെ, വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള നമ്മുടെ വിലപ്പെട്ട സമയങ്ങളെയും സന്ദർഭങ്ങളെയും അല്ലാഹുവിന് തൃപ്തിയുള്ള മേഖലകളിലേക്ക് മാത്രം തിരിച്ചുവിട്ടുകൊണ്ട് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുവാൻ അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, വിവിധ മേഖലകളിലേക്ക് ആവശ്യമായ നിലക്കുള്ള എല്ലാ നിർദ്ദേശങ്ങളും നൽകിയ മതമാണ് അല്ലാഹുവിൻ്റെ മതമായ ദീനുൽ ഇസ്ലാം. വിശ്വാസ കാര്യങ്ങളും അതുപോലെ തന്നെ കർമ്മപരമായ വിഷയങ്ങളും സ്വഭാവ മേഖലയിലെ വിഷയങ്ങളും ഇടപാടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും എന്നുവേണ്ട ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും ആവശ്യമായ കൃത്യമായ ഉത്ബോധനങ്ങളും നിയമനിർദ്ദേശങ്ങളും നൽകിയിട്ടുള്ള മതമാണ് അല്ലാഹുവിൻ്റെ ദീനുൽ ഇസ്ലാം. ആ ഇസ്ലാമിൽ ഒരു കുടുംബം എങ്ങനെയായിരിക്കണം എന്ന്, ഇസ്ലാമികമായ ഒരു കുടുംബം എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് ഇൻഷാ അല്ലാ ഏതാനും പ്രഭാഷണങ്ങളിലൂടെ നമുക്ക് പറയുവാനും കേൾക്കുവാനും മനസ്സിലാക്കുവാനും പ്രയോഗവൽക്കരിക്കാനുമുള്ളത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു കുടുംബം ഇസ്ലാമികമാവാൻ, അതല്ലെങ്കിൽ ഇസ്ലാമിക കുടുംബത്തെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ആദ്യമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഒരു കുടുംബം ഉത്ഭവിക്കുന്നത് ഇസ്ലാമികമായ വീക്ഷണമനുസരിച്ച് വിവാഹത്തിലൂടെ മാത്രമായിരിക്കണം.
വിവാഹമാണ്, അതല്ലെങ്കിൽ വൈവാഹിക ജീവിതത്തെ സംബന്ധിച്ചുള്ള കൃത്യമായ പഠനങ്ങളും അധ്യാപനങ്ങളും ഇസ്ലാം സമൂഹത്തിന് നൽകിയതിലൂടെ ഉത്തമമായ ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും ഉത്തമമായ ഒരു സൃഷ്ടിപ്പ്, അതാണ് ഇസ്ലാം ലക്ഷ്യം വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ശാരീരികമായ ആവശ്യമായ അവൻ്റെ ലൈംഗികമായ ദാഹം, അത് ശമിപ്പിക്കുവാനും അടക്കുവാനും ഇസ്ലാം കൃത്യമായ രൂപത്തിലുള്ള നിയമങ്ങളും നിർദ്ദേശങ്ങളും അതിർത്തികളും പരിധികളും എല്ലാം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു തന്നിരിക്കുകയാണ്. മനുഷ്യനിങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടവരല്ല, അവൻ സാമൂഹ്യ ജീവിയാണ്. ജീവിതത്തിൽ ഒരു ഇണയും തുണയും മനുഷ്യന് അനിവാര്യമാണ്. മനുഷ്യരിൽ മാത്രമല്ല, എല്ലാ ജന്തുജാലങ്ങളിലും അതുപോലെ തന്നെ മറ്റുള്ള നമുക്ക് പരിചയമുള്ളതും അല്ലാത്തതുമായ സകല വസ്തുക്കളിലും ഇണകൾ എന്ന് പറയുന്ന ഒരു രീതിയുണ്ട് എന്നത് വളരെ കൃത്യമായി ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുള്ള യാഥാർത്ഥ്യമാണ്. എല്ലാ വസ്തുക്കളെയും അല്ലാഹു ജോഡിയായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. എല്ലാത്തിലും ഇണകളുണ്ട് എന്നതാണ് വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹ മിമ്മാ തുംബിത്തുൽ അർദു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ എന്ന സൂറത്ത് യാസീനിലൂടെ അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് എല്ലാത്തിൽ നിന്നും ഇണകളെ സൃഷ്ടിച്ചവനായ അല്ലാഹു മഹാപരിശുദ്ധനാണ്. ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കളിലും അതുപോലെ തന്നെ നിങ്ങളിൽ തന്നെയും ഇനി നിങ്ങൾക്ക് പരിചയമില്ലാത്തതിലും നമുക്കറിയാവുന്ന വസ്തുക്കളാകട്ടെ അല്ലാത്ത വസ്തുക്കളാകട്ടെ, എല്ലാത്തിൻ്റെയും സൃഷ്ടിപ്പ് ഒരു ജോഡിയായിട്ടാണ്, ഇണത്വ സ്വഭാവത്തിലൂടെയാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ സൂറത്ത് ദാരിയാത്തിൽ പറഞ്ഞു, വമിൻ കുല്ലി ശൈഇൻ ഖലഖ്നാ സൗജൈനി ലഅല്ലകും തശ്കുറൂൻ, എല്ലാ വസ്തുക്കളിൽ നിന്ന് തന്നെയും രണ്ട് ഇണകളെ നാം സൃഷ്ടിച്ചിട്ടുണ്ട്. ഏത് വസ്തുവിനെയും അല്ല സൃഷ്ടിച്ചിട്ടുള്ളത് ജോഡിയായിട്ടാണ് എന്നാണ് അല്ലാഹു പറയുന്നത്. ഓരോന്നിനും ഇണയുണ്ട്, അതിന് യോജിക്കുന്ന ഇണ, അതിന് യോജിക്കുന്ന ഒരു തുണ. അത് മനുഷ്യനിലാണെങ്കിലും നാൽക്കാലികളിലാണെങ്കിലും സസ്യവർഗങ്ങളിലാണെങ്കിലും അതുപോലെ തന്നെ മറ്റുള്ള വസ്തുക്കളിലാണെങ്കിലും നമുക്ക് അറിയുന്നതും അറിയാത്തതുമായ ഏത് രീതിയിലാണെങ്കിലും എല്ലാം ഇവിടെ ആ നിലക്കുള്ള ഒരു ഇണ എന്ന സ്വഭാവത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് അല്ലാഹു ചെയ്തു തന്നിട്ടുള്ള വലിയ ഒരു ന്യാമത്താണതെന്നും അങ്ങനെ എല്ലാ വസ്തുക്കളിൽ നിന്നും ഇങ്ങനെ ജോഡി സൃഷ്ടിച്ചു എന്നുള്ളത് ലഅല്ലകും തസ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കണം, നിങ്ങൾ നന്ദി കാണിക്കുന്നവരായേക്കാം എന്നിങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയണം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള ജീവജാലങ്ങളെ പോലെയല്ല മനുഷ്യൻ. ഈ വിഷയത്തിലൊരു കൃത്യമായ നിയന്ത്രണം അല്ലാഹു വച്ചിട്ടുണ്ട്, പരിധികൾ വച്ചിട്ടുണ്ട്. മറ്റു ജീവികൾക്കതില്ല, അത് നമുക്ക് ആരും പറഞ്ഞു തരേണ്ടതില്ല. ജന്തുജാലങ്ങൾ ഇണ ചേരുമ്പോ ഇന്നതിനെ മാത്രമേ പ്രാപിക്കാവൂ എന്ന നിയമങ്ങളൊന്നും ജന്തുക്കളുടെ ലോകത്തില്ല. അതുകൊണ്ട് തന്നെ അതിന് കൃത്യമായ നിയമങ്ങളോ അച്ചടക്കങ്ങളോ ഒന്നും അവയ്ക്ക് നിശ്ചയിച്ചു കൊടുക്കപ്പെട്ടിട്ടില്ല. അതേ അവസരത്തിൽ മനുഷ്യരായ നമുക്കോ, നമുക്ക് ഇസ്ലാം പറയുന്നത് മനുഷ്യന്റെ ആ ആഗ്രഹത്തെ കണ്ടറിഞ്ഞ മതം, മനുഷ്യനില്ല ആഗ്രഹത്തെ സൃഷ്ടിച്ചിട്ടുള്ളവനായ നാഥൻ വിശക്കുമ്പോൾ ഭക്ഷണം അതിന് പരിഹാരം പറഞ്ഞതുപോലെ, ദാഹിക്കുമ്പോൾ വെള്ളം പരിഹാരമായി നിശ്ചയിച്ചതുപോലെ, മനുഷ്യനിൽ അല്ലാഹു പ്രകൃത്യാ നിശ്ചയിച്ചിട്ടുള്ള അവന്റെ ഈ കാമത്തെയും അവന്റെ ഈ മോഹത്തെയും അവന്റെ ഈ ലൈംഗികമായ വികാരത്തെയും ശമിപ്പിക്കുവാൻ ഇസ്ലാം അവന് നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ള ഏക മാർഗമാണ്, ഏറ്റവും പരിശുദ്ധമായ മാർഗമാണ്. തനിക്കൊരു ഇണയെ കണ്ടെത്തി ആ ഇണയോട്
ശരിയായ അർത്ഥത്തിൽ ഇസ്ലാം പറഞ്ഞ രൂപത്തിലുള്ള വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടുള്ള മുന്നോട്ടുള്ള ജീവിതം, അതാണ് ഇസ്ലാം അതിന് പറഞ്ഞിട്ടുള്ള ഏക പരിഹാര മാർഗം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നിയോഗിക്കപ്പെടുന്ന മക്ക കാലഘട്ടത്തിൽ, മക്കയിൽ ജീവിച്ചിരുന്ന ആ കാലഘട്ടം, അവിടുന്ന് വരുന്ന ആ കാലഘട്ടം എന്ന് പറയുന്നത് ജാഹിലിയ യുഗം എന്നാണല്ലോ അറിയപ്പെട്ടിരുന്നത്. ഡാർക്ക് ഏജ്, ഇരുണ്ട യുഗം, വൃത്തികേടുകളുടെയും അധർമ്മങ്ങളുടെയും അനീതികളുടെയും അശ്ലീലതകളുടെയും അസത്യത്തിന്റെയും എല്ലാം കൂത്തരങ്ങും കേന്ദ്രവുമായിരുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലാണല്ലോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായി നിയോഗിക്കപ്പെടുന്നത്. എന്തെന്ത് മാറ്റമാണ് ആ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ അള്ളാഹു ഈ ലോകത്തുണ്ടാക്കി തീർത്തത് എന്നറിയണമെങ്കിൽ ജാഹിലിയത്ത് അറിയുമ്പോഴേ നമുക്കതിന്റെ വിലയറിയുകയുള്ളൂ. ജാഹിലിയത്ത് എന്തായിരുന്നു? ഇസ്ലാം വരുന്നതിന്റെ മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക പ്രബോധനവുമായി മക്കയിൽ വരുന്നതിന്റെ മുമ്പുണ്ടായിരുന്ന ജാഹിലിയ കാലഘട്ടം, അജ്ഞാത യുഗം എന്ന് പറയുന്ന ആ ഇരുണ്ട കാലഘട്ടത്തിലുണ്ടായിരുന്ന സംസ്കാരങ്ങൾ എന്തായിരുന്നു എന്ന് അറിയുമ്പോഴാണ് ഇസ്ലാമിന്റെ മഹത്വം നമുക്ക് മനസ്സിലാവുക. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ പറഞ്ഞില്ലേ, ഇന്നമാ യൻഖുദു ഉറൽ ഇസ്ലാമി ഉറുവത്തൻ ഉറുവത്തൻ ഇദാ നശഅ ഫിൽ ഇസ്ലാമി മൻ ലം യഅരിഫിൽ ജാഹിലിയ. ഇസ്ലാമിന്റെ പിരികളും ഇഴകളും, ഇസ്ലാമാകുന്ന ബലിഷ്ഠമായ ആ കയറിന്റെ ഇഴകളും പിരികളും ഓരോന്നോരോന്നായി ഉടഞ്ഞുടഞ്ഞുടഞ്ഞു നശിച്ചു പോകും. എപ്പോൾ? എപ്പോൾ? ഇദാ നശഅ ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ വളർന്നു വരാൻ തുടങ്ങിയാൽ. മൻ ലം യഅരിഫിൽ ജാഹിലിയ, ജാഹിലിയത്ത് അറിയാത്തവർ ഇസ്ലാമിൽ വളർന്നു വരാൻ തുടങ്ങുമ്പോൾ. ഇസ്ലാമിന്റെ മഹത്വം നമുക്കറിയണമെങ്കിൽ, വെളിച്ചത്തിന്റെ മേന്മയറിയണമെങ്കിൽ ഇരുട്ടെന്താണെന്നറിയുന്നവർക്കേ വെളിച്ചത്തിന്റെ മഹത്വം പറയാനാകൂ. ഇരുട്ടിന്റെ കെടുതികളും ഇരുട്ടുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളും അറിഞ്ഞവർക്കേ ഒരു നല്ല പ്രകാശം കാണുമ്പോൾ അതിന് പുകഴ്ത്താനാവുകയുള്ളൂ. ഇതുപോലെ ഇസ്ലാമിന്റെ മേന്മ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ച അള്ളാഹുവിന്റെ വഴിയനുസരിച്ചു ലോകത്തോട് പഠിപ്പിച്ച ഇസ്ലാമിക ശരീഅത്തിന്റെ മേന്മേറിയണമെങ്കിൽ അതൊന്നുമില്ലാത്തൊരു ജാഹിലിയ ഇരുണ്ട യുഗത്തിന്റെ സംസ്കാരങ്ങൾ എന്തായിരുന്നുവെന്ന് നമ്മൾ അറിയണം. ഈ രംഗത്ത് എന്തായിരുന്നു സമൂഹത്തിൽ നിലനിന്നിരുന്നത്? വിവാഹ ജീവിതത്തിന്റെ കാര്യത്തിൽ, അതല്ലെങ്കിൽ ഒരു ഇണയെ പ്രാപിക്കുന്ന കാര്യത്തിൽ, സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ വിഷയത്തിൽ എന്തായിരുന്നു ജാഹിലിയ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന സംസ്കാരമെന്ന് മഹതിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ അവര് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ചില സംസ്കാരങ്ങൾ, നമുക്ക് പറയാൻ പോലും ലജ്ജ തോന്നുന്ന രൂപത്തിലുള്ള വളരെയേറെ അശ്ലീലതകൾ നിറഞ്ഞു നിന്നിരുന്ന ചില സംസ്കാരങ്ങൾ ഉണ്ടായിരുന്നു. അത് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സഹീഹുൽ ബുഖാരിയിൽ വളരെ വിശദമായി തന്നെ അത് പ്രതിപാദിച്ചിട്ടുണ്ട്. ഉറവ റളിയല്ലാഹു തആല അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രിയപ്പെട്ട ഭാര്യ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്, അന്നന്നികാഹ ഫിൽ ജാഹിലിയ കാന അലാ അർബത്തി അൻഹാ അൻഹാ, നാല് രൂപത്തിലാണ് ജാഹിലിയ കാലഘട്ടത്തിൽ നിക്കാഹുകൾ നടന്നിരുന്നത്. നാല് വിധത്തിൽ അന്ന് ഇണയെ പ്രാപിക്കുന്ന സമ്പ്രദായമുണ്ടായിരുന്നു. അതിൽ ഒന്ന് ഫനികാഹും മിൻഹാ നിക്കാഹും നാസിൽ യൗം, അതിൽ ഒന്ന് ഇന്ന് നമ്മളൊക്കെ അംഗീകരിക്കുന്ന രീതി തന്നെയാണ്. അതായത് ഒരാളുടെ ഒരു സ്ത്രീയുടെ രക്ഷാധികാരിയോട് പോയി വിവാഹം അന്വേഷിച്ച്, അതല്ലെങ്കിൽ അയാളുടെ മകളോട്, മകളെ, അതല്ലെങ്കിൽ അയാളുടെ കീഴിൽ ആരാണുള്ളതെങ്കിൽ ആ പുരുഷനോട് വിവാഹം അന്വേഷിക്കുകയും അങ്ങനെ മഹർ കൊടുക്കുകയും പിന്നീട് വിവാഹം കഴിക്കുകയും ചെയ്യുന്ന ഇന്നും നിലനിൽക്കുന്ന ശുദ്ധമായ രീതി, ഇതന്നുണ്ടായിരുന്ന ഒരു രീതിയാണ്. പക്ഷെ ഇത് വളരെ കുറവായിരുന്നു. എന്നാൽ ഇനി പറയാൻ പോകുന്നത് കേട്ടോ, ആയിഷ റളിയല്ലാഹു തആല വിവരിക്കുകയാണ്, മറ്റൊരു വിവാഹ രീതി എന്തായിരുന്നുവെന്ന്, അതായത് ഒരാള് തന്റെ ഭാര്യയോട് പറയും, ഒരു പുരുഷൻ തന്റെ പെണ്ണിനോട്, തന്റെ ഭാര്യയോട് തന്നെ പറയുകയാണ്, അവൾ കുളിച്ച് ശുദ്ധിയായി കഴിഞ്ഞാൽ അഥവാ
അവളുടെ പീരീഡ്സിന്റെ സമയം കഴിഞ്ഞ് അവൾ അതിൽ നിന്ന് ശുദ്ധിയായി കഴിയുന്ന സമയം നോക്കിയിട്ട് ഭർത്താവാണ് സ്വന്തം പെണ്ണിനോട് പറയുന്നത്, നീ ഇന്നയാളുടെ അടുത്തേക്ക് പോകണം. ഭർത്താവ് പറയുന്ന പെണ്ണിനോട്, നീ ഇന്ന പുരുഷനെ സമീപിക്കണം, എന്നിട്ട് അയാളുമായി നീ സഹിക്കണം, കിടപ്പറ പങ്കിടണം. അങ്ങനെ അയാളിലേക്ക് ഒഴിച്ചിട്ട് കൊടുക്കുകയാണ് ഈ ഭർത്താവ് എന്ന് പറയുന്നയാള് തന്റെ പെണ്ണിനെ മറ്റൊരാളുടെ അടുത്തേക്ക് പറഞ്ഞേക്കാണ് വളരെ ഇഷ്ടത്തോടെ സമ്മതത്തോടെ. എന്നിട്ട് ആ പുരുഷനില്ലെന്ന് തന്റെ ഭാര്യ ഗർഭം ധരിച്ചു എന്ന് വ്യക്തമായി കഴിഞ്ഞാൽ, അങ്ങനെ വ്യക്തമായി കഴിഞ്ഞാൽ ഈ ഭർത്താവ് വളരെയേറെ സന്തുഷ്ടനാവുകയാണ്. എന്തുകൊണ്ടാണ് അയാൾ സന്തുഷ്ടനാകുന്നത്? എന്തിനാണ് ഇങ്ങനെ ഒരു രീതി അന്നവർ സ്വീകരിച്ചത്? കുട്ടി നല്ല സമർത്ഥനായ കുട്ടിയാവണം എന്ന നിലക്കാണ്. ബുദ്ധിസാമർത്ഥ്യത്തിലും അതുപോലെ തന്നെ നല്ല രൂപത്തിലുള്ള പല കഴിവുകളൊക്കെ ഒത്തിണങ്ങിയിട്ടുള്ള കുടുംബങ്ങളിലെ പുരുഷന്മാരുടെ സമീപത്തേക്ക് പറഞ്ഞേക്കുന്നത് അതിനാണ്. കാരണം അത്തരത്തിലുള്ള ബീജത്തിൽ നിന്ന് പിറക്കുന്ന കുട്ടികൾ നല്ല ബുദ്ധിസാമർത്ഥ്യം ഉണ്ടാകും, അവർ നല്ല കഴിവ് തെളിയിക്കും. അങ്ങനെ മികച്ച കുട്ടികളാവട്ടെ എന്ന നിലക്ക് ഈ ഭർത്താവ് എന്ത് ചെയ്യാണ്? സമൂഹത്തിൽ പേരും പ്രശസ്തിയും അതുപോലെ തന്നെ ബുദ്ധിപാഠവും കഴിവുമൊക്കെയുള്ള ഭർത്താക്കന്മാർ ആളുകളുടെ അടുക്കലേക്ക്, പുരുഷന്മാരുടെ അന്യരുടെ അടുക്കലേക്ക് തൻ്റെ സ്വന്തം ഭാര്യയെ തന്നെ പറഞ്ഞയച്ച് അതിലൂടെ സന്താനങ്ങളെ ആഗ്രഹിച്ച് ആ സന്താനങ്ങളെ ഇയാൾ വളർത്തുന്ന ഒരു രീതി അന്ന് നിലവിലുണ്ടായിരുന്നു. വൃത്തികെട്ട രൂപം എന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ വിരിക്കുകയാണ്. ഇനി ഇതിനേക്കാൾ അപ്പുറമാണ് ഈ നോക്കൂ, വനിക്കാഹുൻ നാഹർ. ഇപ്പൊ രണ്ടെണ്ണം കഴിഞ്ഞു. വനിക്കാഹുൻ നാഹർ എന്ന മൂന്നാമത്തൊരു രീതി ഉണ്ടായിരുന്നത്, പത്തിൽ താഴെ വരുന്ന ഒരു സംഘം തന്നെ ഒരു പെണ്ണിനെ സമീപിക്കും. പത്തിൽ താഴെ വരുന്ന ഒരു ടീം ആളുകൾ തന്നെ. എന്നിട്ട് അവരൊരു സ്ത്രീയെ അവർ സമീപിക്കുകയാണ്, എല്ലാവരും അവളെ പ്രാപിക്കും. അങ്ങനെ അവൾ ഗർഭിണിയായി കഴിഞ്ഞാൽ, പ്രസവവും നടന്നു കഴിഞ്ഞാൽ, ഏതാനും നാളുകൾ പിന്നിടുമ്പോൾ തന്നെ സമീപിച്ച ഈ പത്തിൽ താഴെയുള്ള ആളുകളിലേക്ക് മുഴുവനും ഈ പെണ്ണ് ആളെ പറഞ്ഞേക്കും. ആളെ പറഞ്ഞേക്കുമ്പോ ഫലം യസ്തത്തിൽ റജുലും മിൻഹും അന്യം തന്നെ, വരില്ല എന്ന് ഒരു പുരുഷനും പറയൂല. വരില്ല എന്ന് പറയാൻ അവർക്കാവില്ല, അവരുടെ നിയമമാണത്. അവര് മുമ്പേ അവർ സർവാംഗീകൃതമായ നാട്ടിലെ നിയമമാണത്. അതുകൊണ്ട് ഇവള് വിളിക്കുമ്പോ ഈ പത്തിൽ താഴെയുള്ള ഒരു സംഘം ആരാണെങ്കിൽ അവർ വന്ന് ഇവളുടെ മുമ്പിൽ ഒരുമിച്ച് കൂടുമ്പോ അവൾ പറയും, ഇവരോട് പറയും, തഖൂലുലഹും, ഈ പെണ്ണവളോട് അവരോട് പറയും, ഖദ അറഫ്തുമുല്ലദീ കാന മിൻ അംരികും വഖദ വലിത്തു വഖദ വലർത്തു അതേ ഫഹുവ ഇബ്നു കയാഫാൻ. ആരെങ്കിലും ആ വന്ന ആളുകളെ ചൂണ്ടിയിട്ട് ഈ പെണ്ണ് പറയും, നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, നിങ്ങളൊക്കെയും എന്നെ പ്രാപിച്ചവരുമാണല്ലോ, ഇപ്പോഴിതാ ഞാൻ പ്രസവിച്ചിട്ടുണ്ട്, ഇതെന്റെ മോനാണ്. എന്നിട്ട് അവൾ എന്ത് ചെയ്യും? അവൾ പറയും ആ പത്തിൽ താഴെയുള്ള ഏതെങ്കിലും ഒരാളിലേക്ക്, അവൾ ആരെയാണോ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൽ ഒരാളെ ചൂണ്ടിയിട്ട് പറയും, ഫഹു ഇബ്നു കയാ ഫുലാൻ, ഇത് നിങ്ങളുടെ മോനാണ് എന്ന് പറയും. ഇത് നിങ്ങളെ മോനാണ് എന്ന് ആ വന്ന സംഘത്തിലെ ഒരാളെ ചൂണ്ടിയിട്ട്, തുസമ്മി മൻ അഹബ്ബത്തു ബിസ്മിഹി, ആരുടെ പേര് പറയാനാണോ അവൾ ഇഷ്ടപ്പെട്ടതെങ്കിൽ ആ പേരങ്ങ് വിളിച്ചു പറയും. അയാൾക്കത് നിഷേധിക്കാനും കഴിയൂല. അങ്ങനെ ആ കുട്ടിയുടെ പിതാവ് അയാളായിട്ട് സമൂഹം അംഗീകരിക്കും. ഇത് ഇയാളുടെ ഭാര്യയും. പത്തിൽ താഴെയുള്ള ആളുകൾ മൊത്തം എന്ത് ചെയ്തിട്ടുണ്ട്? പ്രാപിച്ചിട്ടുമുണ്ട്. ഇങ്ങനെ വൃത്തികെട്ട മൂന്നാമത്തെ മറ്റൊരു സംസ്കാരം. തീർന്നില്ല വനിക്കാഹുർ റാബിഉ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന സംഭവത്തിൽ കാണാം, വനിക്കാഹുർ റാബിഉ, നാലാമത്തൊരു വിവാഹ രീതിയും അന്ന് ജാഹിലിയത്തിൽ നിലവിലുണ്ടായിരുന്നു. അതെന്താണ്? നേരത്തെ പറഞ്ഞ പത്തിൽ താഴെയുള്ള ആളെന്നൊന്നും കണക്കില്ല. ധാരാളക്കണക്കിന് ആളുകൾ തന്നെയും ഒരൊറ്റ സ്ത്രീയെ സമീപിക്കുകയാണ്. ആര് വന്നാലും സ്വാഗതമാണ് ആ പെണ്ണിന്.
ആര് വന്നാലും അവൾ വേണ്ടെന്ന് പറയൂല, മുടക്കം പറയൂല. വഹുന്നൽ ബഹായ, അവരാണ് വേശ്യകൾ എന്നും അറിയപ്പെട്ടിരുന്ന അന്ന് തന്നെ. കൃത്യമായി ആ നിലക്ക് തന്നെ വേശ്യകളാണവര്. ആര് വന്നാലും അവർക്ക് പ്രശ്നമില്ല, എല്ലാവർക്കും സ്വാഗതം. അവരുടെ വീടുകൾക്ക് മുമ്പിൽ അവർ ചില കൊടികൾ നാട്ടിവെക്കാറുമുണ്ട്. ഇത്തരം സ്ത്രീകൾ അവരുടെ വീടിന്റെ മുമ്പിൽ കൊടികൾ നാട്ടിവെക്കും. ആ കൊടി തന്നെയും അടയാളമാണ് തക്കൂനാലമല്ലിമന്നറാദഹുന്ന. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ആവശ്യക്കാരെ നിങ്ങൾക്ക് സ്വാഗതമെന്നാണ് ആ കൊടി നാട്ടുന്നതിന്റെ പിന്നിലുള്ള ലക്ഷ്യം. അങ്ങനെയുള്ള വേശ്യകൾ, അത്തരത്തിലുള്ള വേശ്യകളുടെ സമീപത്തേക്കതാ കണക്കില്ലാത്ത ആരാണെന്നറിയ, അതേ ആരൊക്കെയോ വന്നുപോകുന്നു. എന്നിട്ട് അവളിൽ ഒരുത്തി പ്രസഗർഭം ധരിച്ച് പ്രസവിക്കുകയും ചെയ്താൽ ഈ ആളുകളെയൊക്കെ ഒരു സംഘം ആളുകളെ വിളിച്ചു വരുത്തും. എന്നിട്ട് എന്ത് പറയും? അവർക്ക് വേണ്ടി മറ്റൊരാളെയും കൂട്ടത്തിൽ വിളിച്ചു വരുത്തും. അതാരാണ്? അയാള് ലക്ഷണശാസ്ത്രം അറിയാവുന്നയാളാണ്. കുഞ്ഞിന്റെ കൈ നോക്കിയിട്ട് കുഞ്ഞിന്റെ കാല് നോക്കിയിട്ടൊക്കെ വന്ന കൂട്ടത്തിലുള്ള പുരുഷൻ ആരോടാണ് യോജിപ്പെന്ന് കണ്ടുപിടിക്കാൻ മാത്രം കുഞ്ഞുങ്ങളുടെ ശരീരത്തിലെ അടയാളങ്ങൾ നോക്കിയിട്ട്, ആ ശാരീരികമായ അടയാളങ്ങൾ നോക്കിയിട്ട് ആ ശാസ്ത്രം നന്നായി അറിയാവുന്ന ആളുകളെ വിളിച്ചു വരുത്തിയിട്ട് അയാളോട് ചോദിക്കും, ഈ കുഞ്ഞിന് ആരുമായിട്ടാണ് സാദൃശ്യമെന്ന്. അയാള് പരിശോധന നടത്തിയിട്ട് ആ കൂട്ടത്തിൽ വന്ന ഒരാളിലേക്ക് ചേർത്തു പറയുമ്പോൾ അത് അയാളുടെ മോനായിട്ട് വിളിക്കപ്പെടുകയും അയാൾക്കത് ഒരിക്കലും തട്ടിക്കളയാനാവാത്ത നിലക്ക് സമൂഹം അയാളുടെ പെരയില്ലത് പെരടിയില്ലത് വെച്ച് കെട്ടുകയും അതല്ലെങ്കിൽ അയാൾ തന്നെ അത് ഏറ്റെടുക്കുകയും ചെയ്യേണ്ടുന്ന ഒരു സ്ഥിതിയിൽ കാര്യങ്ങളെത്തുന്നു. ഈ രൂപത്തിലുള്ള നാല് സമ്പ്രദായങ്ങൾ ജാഹിലിയ കാലഘട്ടത്തിൽ വിവാഹ എന്നുള്ള പേരില്, നിക്കാഹാണെന്ന പേരിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇനി നോക്കൂ. പറയുകയാണ് അങ്ങനെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയായിട്ട് നിയോഗിക്കപ്പെട്ടപ്പോൾ ബിൽഹഖി, സത്യവുമായിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂല് നിയോഗിക്കപ്പെട്ട കാലം വന്നപ്പോൾ ജാഹിലിയ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഈ രൂപത്തിലുള്ള സർവ വൃത്തികെട്ട നിക്കാഹിന്റെ രീതികളെയും പൊളിച്ചു കളഞ്ഞു, അത് മുഴുവനും ബാത്തിലാക്കിക്കളഞ്ഞു, അത് മുഴുവനും ഇല്ലായ്മ ചെയ്തു. ഇല്ലാ നിക്കാഹ്, ഇന്ന് നിലനിൽക്കുന്ന ശുദ്ധമായ വിവാഹ രീതി ഒഴികെയുള്ള മറ്റുള്ള എല്ലാ സമ്പ്രദായങ്ങളെയും ഇസ്ലാം എന്ന അടിയോടെ പേരോടെ പിഴുതു കളഞ്ഞു. നമ്മുടെ ഉമ്മ ഐഷ റളിയല്ലാഹു തആല അൻഹ ആ കാലഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയുക്തനാകുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സംഭവം അവർ കൃത്യമായി മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തോട് പഠിപ്പിക്കുകയാണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാം എന്തുമാത്രം ഞഅമത്താണ്. അവിടെയാണ് നേരത്തെ പറഞ്ഞ വിഷയം വരുന്നത്. ഇസ്ലാം എന്തായി ഈ ലോകത്തുണ്ടാക്കിയ മാറ്റം എന്നറിയണമെങ്കിൽ ഇസ്ലാമിന്റെ മുമ്പ് എന്തായിരുന്നു ഇവിടെ ലോകം എന്നറിയണം. ഇസ്ലാമിന്റെ മുമ്പ് എത്ര മോശമായിരുന്നു ഈ കാലഘട്ടം ഈ ലോകം എന്നറിയുമ്പോഴാണ് ഇസ്ലാം വന്നിട്ട് കിട്ടിയത് നമുക്ക് ഞഅമത്തായിട്ട് തോന്നുന്നത്. ഇസ്ലാമിനെ പറ്റി അല്ല പറഞ്ഞതെന്താണ്? അല്യൗമ അക്മൽതു ലക്കും ദീനക്കും വഅതമംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇസ്ലാമിനെ നിങ്ങൾക്ക് ഞാൻ പൂർത്തിയാക്കി തന്നു എന്ന് പറഞ്ഞിടത്ത് എന്റെ നിഅമത്ത് ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു എന്നല്ലേ അല്ല പറയുന്നത്. അപ്പൊ ഇസ്ലാം എന്ന് പറയുന്നത് നിഅമത്താണ്. മുസ്ലിമീങ്ങളായി എന്നത് പറയുന്നത് വല്ലാത്തൊരു അനുഗ്രഹമാണ്. മുസ്ലിമീങ്ങളായ നമുക്കത് പലപ്പോഴും തോന്നാറില്ലെങ്കിലും ഇസ്ലാം ആ മുസ്ലിമായി എന്നതിന്റെ ഞാമത്തെറിയണമെങ്കിൽ ഇസ്ലാം ഇല്ലാത്ത ആ ഇരുണ്ട യുഗത്തിന്റെ അവസ്ഥ അറിയുമ്പോഴാണ് എത്രത്തോളം വലിയ രൂപത്തിലുള്ള അനുഗ്രഹമാണ് അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ളതെന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഇസ്ലാം എന്ന് പറയുന്നു വിവാഹം കഴിക്കണമെന്നാണ് ഇസ്ലാം മനുഷ്യരോട് ആവശ്യപ്പെടുന്നത്.
വിവാഹത്തിനുള്ള പ്രേരണ ഇസ്ലാം നൽകിയിട്ടുണ്ട്. അതല്ല മനുഷ്യന് ചെയ്തതെന്ന ഒരു അനുഗ്രഹമായിട്ടാണ് റബ്ബ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു ജഅല ലക്കും മിൻ അൻഫുസികും അസ്വാജ വജഅല ലക്കും മിൻ അസ്വാജികും ബനീന വഹഫദതൻ വറസഖകും മിന ത്വയ്യിബാത് അഫബിൽബാത്തിൽ യുഅ്മിനൂന വബിനിഅമത്തില്ലാഹി ഹും യക്ഫുറൂൻ. സൂറത്തുൻ നഹലിലെ 72-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്, അല്ലാഹു ചെയ്തതെന്ന അനുഗ്രഹം നോക്കൂ നിങ്ങൾ, അല്ല നിങ്ങൾക്ക് നിങ്ങളില്ലെന്ന് തന്നെ ഇണകളെ സൃഷ്ടിച്ചു തന്നു. അല്ലാഹു നിങ്ങൾക്ക് നിങ്ങളില്ലെന്ന് തന്നെ ഇണകളെ നൽകി. വജഅല ലക്കും മിൻ അസ്വാജികും ബനീന വഹഫദതൻ, ആ വിവാഹത്തിലൂടെ നിങ്ങളുടെ ഇണകളിൽ നിന്ന് നിങ്ങൾക്ക് സന്താനങ്ങളും ആ സന്താനങ്ങൾക്ക് വേറെയും സന്താനങ്ങളുമായി പേരമക്കളുമൊക്കെയായി നിങ്ങൾക്ക് ഈ വംശവർദ്ധനവിന് റബ്ബ് നൽകിയവല്ലാത്തൊരു അനുഗ്രഹം. വിശിഷ്ടമായത് നിങ്ങൾക്ക് അവൻ നൽകുകയും ചെയ്തിരിക്കുന്നു. എന്നിട്ടും വ്യർത്ഥമായത് ഒരു ഫലവുമില്ലാത്തതിൽ നിങ്ങൾ വിശ്വസിക്കുകയും അല്ല നൽകിയ ഞാമത്തുകളെ അവർ നിഷേധിക്കുകയും ചെയ്യുകയാണോ? അല്ലാഹു മനുഷ്യൻ അല്ല അവന് ചെയ്തു കൊടുത്തിട്ടുള്ള ഈ ഞാമത്തുകളൊക്കെ ആസ്വദിച്ചിട്ട് പിന്നെയും ബാത്തിലായ വിശ്വാസങ്ങളുടെയും വ്യർത്ഥമായ അന്ധവിശ്വാസങ്ങളുടെയും ഷിർക്കിന്റെയും ഒക്കെ പിന്നാലെ പോയി അല്ലാഹു ചെയ്തു കൊടുത്തിട്ടുള്ള ഈ ന്യായമത്തുകളോട് നന്ദി കാണിക്കേണ്ടതിന് പകരം നന്ദികേടാണല്ലോ മനുഷ്യരെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വളരെ കൃത്യമായി മനുഷ്യരിൽ കാണുന്ന ആ നന്ദികേടിനെ ചോദ്യം ചെയ്തുകൊണ്ട് പറയുകയാണ്. അപ്പൊ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വിവാഹ ജീവിതത്തിന് പ്രോത്സാഹിപ്പിച്ചു എന്ന് മാത്രമല്ല, അതൊരു മോശപ്പെട്ട കാര്യമാണെന്ന ചിന്താഗതിയെ ഇസ്ലാം വേരോടെ പിഴുതെറിഞ്ഞിരിക്കുകയാണ്. അതൊരു മോശപ്പെട്ട കാര്യമാണ് എന്നാണ് ചിലരൊക്കെ ധരിച്ചത്. വിവാഹം കഴിക്കുക അത് ഭക്തിക്ക് വിരുദ്ധമാണ്, മുത്തഖിയായി ജീവിക്കാനൊക്കെ വിവാഹം തടസ്സാണ്, അതുകൊണ്ട് കൂടുതൽ തഖ്വയോടെ ജീവിക്കാൻ നല്ലത് അവിവാഹിതനായി കഴിയലാണ് എന്നുള്ള ചിന്തക്കൊന്നും ഇസ്ലാമിൽ ഒരു പ്രാധാന്യവുമില്ല. കാരണം ലോകത്തിന് മുഴുവൻ മാതൃകാ പുരുഷന്മാരായിക്കൊണ്ട് അള്ളാഹു ഈ ലോകത്തേക്ക് അയച്ചിട്ടുള്ളവരാണല്ലോ പ്രവാചകന്മാർ. ആ പ്രവാചകന്മാരെക്കാൾ മഹത്വപ്പെടുത്താവുന്ന ഒരാളും ലോകത്ത് വന്നിട്ടില്ല, ഇനി വരാനുമില്ല. ആ പ്രവാചകന്മാരെ സംബന്ധിച്ച് അള്ളാഹു എന്താണ് പറഞ്ഞത്? വലഖദ് അർസൽനാ റുസുലൻ മിൻ ഖബ്ലിക വജഅൽനാ ലഹും അസ്വാജൻ വദുരിയ്യ. സൂറത്തുർ റായ്ദിലെ 38-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുകയാണ്, താങ്കൾക്ക് മുമ്പ് കുറെ പ്രവാചകന്മാരെ നാം തീർച്ചയായും അയച്ചിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയാണ്, പ്രവാചകരെ നിങ്ങൾക്ക് മുമ്പും ധാരാളം പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. വജഅൽനാ ലഹും അസ്വാജം വദുരിയ്യതൻ, അവർക്കൊക്കെ തന്നെയും നാം ഇണകളെയും നിശ്ചയിച്ചിരുന്നു. അവർക്ക് ഇണകളും ഉണ്ടായിരുന്നു, വദുരിയ്യതൻ സന്തതികളും ഉണ്ടായിരുന്നു, ഇണകളും ഉണ്ടായിരുന്നു, സന്തതികളും ഉണ്ടായിരുന്നു. പ്രവാചകന്മാരുടെ പാരമ്പര്യമാണത്. ലോകത്ത് ഭക്തി പഠിപ്പിക്കാൻ നിയുക്തരായ പ്രവാചകന്മാർ വിവാഹം കഴിച്ചവരാണ്, അവർക്കും സന്താനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് വിവാഹം കഴിക്കുക എന്നത് ഒരു മോശപ്പെട്ട കാര്യമാണെന്നോ ഭക്തിക്ക് വിരുദ്ധമാണെന്നോ തഖ്വയിത്തിരി കുറഞ്ഞു പോകുമെന്നോ ഒന്നും മനസ്സിലാക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഇസ്ലാം പറഞ്ഞു, ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് വിവാഹത്തിൽ നിന്ന് വിട്ടുനിൽക്കരുത്, ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് വിവാഹത്തിൽ നിന്ന് വിട്ടുനിൽക്കരുതെന്നാണ് ഇസ്ലാം പറയുന്നത്. ദാരിദ്ര്യം അതൊരു പേര് പറഞ്ഞിട്ടാണ് കുറെ ആളുകൾ, ഇപ്പൊ പല ആളുകളും എത്ര വയസ്സായി എന്ന് വെച്ചാൽ കുറെ വയസ്സായി, എന്താ കല്യാണം കഴിച്ചിട്ടില്ലേ? ഇല്ല, കല്യാണം കഴിച്ചിട്ടില്ല. എന്താ പ്രശ്നം? അവിടെ പെങ്ങള് ഇങ്ങനെ നിൽക്കുകയാണ്, ഇവിടെ എത്ര വയസ്സായി നിൽക്കുകയാണ്, ഇവിടെ എത്ര വയസ്സുണ്ട്, ഇവിടെ എത്ര പ്രയാസങ്ങളുണ്ട്, പിന്നെ ഇപ്പൊ എന്ത് കണ്ടിട്ടാണ് കല്യാണം കഴിക്കുന്നത്? ഒന്നുമില്ല, കയ്യില് ജോലിയില്ല, അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ, അല്ലെങ്കിൽ പല രൂപത്തിലുള്ള മുട്ടുന്യായങ്ങൾ പറഞ്ഞ്, നിസ്സാരപരമായ കാര്യങ്ങൾ പറഞ്ഞ് പലപ്പോഴും വിവാഹ രംഗത്ത് നിന്ന് ആളുകൾ വിട്ടുനിൽക്കുമ്പോൾ ഇസ്ലാം പറയുന്നത് നേരെ മറിച്ചാണ്. അതായത് വിവാഹപ്രായം എത്തിയ പുരുഷന്റെയും സ്ത്രീകളുടെയും ഒക്കെ ഉത്തരവാദിത്വം കൈയാളുന്ന രക്ഷാകർത്താക്കളോട് ഇസ്ലാം പറയുന്നുണ്ട്, വസ്സാലിഹീന മിൻ ഇബാദികും ഇമാഇകും ഇൻ യകൂനൂ ഫുഖറാ
നിങ്ങളെ വിവാഹം കഴിപ്പിക്കണേ. ഇസ്ലാം പറയുന്ന രക്ഷാകർത്താക്കളോട് പറയാണ്, നിങ്ങളെ വിവാഹം കഴിപ്പിക്കണം. ആരെ? അല്ലയാമാമിൻകും, നിങ്ങളിലെ അവിവാഹിതരെ. നിങ്ങളിൽ വിവാഹം കഴിച്ചിട്ടില്ലാത്ത പുരുഷനോ സ്ത്രീയോ ഉണ്ടെങ്കിൽ നിങ്ങളവരെ വിവാഹം കഴിപ്പിക്കണേ. അത് രക്ഷാധികാരികളോട്, സമൂഹത്തോട്, ഭരണകൂടത്തോട്, നാട്ടുകാരോട്, എല്ലാവരോടുമുള്ള കൽപ്പനയാണ്. നിങ്ങളുടെ കൂട്ടത്തിലുള്ള അവിവാഹിതരായ ആളുകളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ വിവാഹം കഴിപ്പിച്ചു കൊടുക്കണം. വസാലിഹീന മിൻ ഇബാദികും വഇമായികും, നിങ്ങളുടെ അടിമകളിലും അടിമ സ്ത്രീകളിലുമൊക്കെ നല്ലവരായ ആളുകൾക്കും നിങ്ങൾ വിവാഹം കഴിപ്പിച്ചു കൊടുക്കണം. ഇനി പറയുന്ന വാചകമാണ് ശ്രദ്ധിക്കേണ്ടത്. അവർ ദരിദ്രരാണെങ്കിൽ തന്നെയും, അവർ ദരിദ്രരാണെങ്കിൽ തന്നെയും അല്ലാഹു അവന്റെ ഔദാര്യത്തിൽ നിന്ന് അവർക്ക് നൽകുന്നതാണ്. അല്ലാഹു അവന്റെ ഔദാര്യത്തിൽ നിന്ന് അവർക്ക് നൽകിയിട്ട് അവർക്കും അല്ലാഹു ധന്യത നൽകും. അവരുടെ പ്രയാസങ്ങൾ അല്ലാഹു ദൂരീകരിച്ചു കൊടുക്കുന്നതാണ്. അല്ലാഹു വളരെ വിശാലനാണ്, അവനെല്ലാം അറിയുന്നവനുമാകുന്നു. സൂറത്തു നൂറിൽ അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. സൂറത്തു നൂറിൽ അല്ലാഹു ഇത് പഠിപ്പിക്കുകയാണ്. നമ്മൾ ആയത്തൊന്ന് ശരിക്കും സുഹൃത്തുക്കളെ പരിശോധിച്ചു നോക്കിയാൽ പല കാര്യങ്ങൾ നമുക്കതൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ ചെയ്യാനും ചെയ്തു കൊടുക്കാനും, വിവാഹം ചെയ്യാൻ, കല്യാണം കഴിക്കാൻ, അല്ലെങ്കിൽ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ എന്ന് പലരും കാരണം പറയാറുള്ളത് ദാരിദ്ര്യഭയം തന്നെയാണ്. ഒന്നുമില്ല ഒന്നുമില്ല, അങ്ങനെ എല്ലാം തികഞ്ഞ് വലിയ സമ്പന്നരായി, അല്ലെങ്കിൽ ഒരു ജോലിയായി, അല്ലെങ്കിൽ ധാരാളം പണം തൻ്റെ കയ്യിൽ കെട്ടിയിരിപ്പായി, സൂക്ഷിപ്പ് സ്വത്തായി, അങ്ങനെയൊക്കെ ആയിട്ടേ വിവാഹം കഴിക്കാൻ പാടുള്ളൂ എന്ന് ഇസ്ലാം പറയുന്നുണ്ടോ? എന്താണ് ഇസ്ലാമിൻ്റെ ആ വിഷയത്തിലുള്ള വീക്ഷണം? സമ്പത്തും തൊഴിലുമൊക്കെ ഉറപ്പുവരുത്തിയിട്ടേ വിവാഹം കഴിക്കൂ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ കാലം കുറെ പിന്നിടുന്ന അവസ്ഥ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചതാണോ? ഒരിക്കലുമല്ല. അതൊന്നുകിൽ അല്ലാഹുവിന്റെ വാഗ്ദാനത്തിലുള്ള വിശ്വാസക്കുറവാണ്. അല്ലയാണ് വാഗ്ദത്തം ചെയ്യുന്നത്. അവർ ദരിദ്രരാണെങ്കിൽ അല്ല അവന്റെ ഔദാര്യത്തിൽ എന്നവർക്ക് വഴിയെ കൊടുത്തുകൊണ്ട് അവരുടെ പ്രയാസങ്ങൾ റബ്ബ് നീക്കിക്കോളും. അവർക്ക് അല്ലാഹു ആ രൂപത്തിൽ ഏതെങ്കിലും ഒരു സംവിധാനം ചെയ്തോളും എന്ന് കൃത്യമായി തന്നെ പറയുന്നു. മാത്രമല്ല, അതല്ലെങ്കിൽ ജീവിതത്തിന്റെ ആകെക്കൂടി ഉദ്ദേശം ഒരുപാട് സമ്പത്തും അതുപോലെ തന്നെ സൗകര്യങ്ങളും മാത്രമാണെന്ന് ചിന്തിക്കുന്നവരാണ് ഇങ്ങനെ വിവാഹം കഴിക്കാതെ ജീവിക്കുന്നത്. വാസ്തവത്തിൽ വിവാഹം കഴിക്കാതിരുന്നാൽ നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട വശമുണ്ട്. അത് പലപ്പോഴും ആളുകൾ ചിന്തിക്കാതെ പോവുകയാണ്. വിവാഹം കഴിക്കാതിരുന്നാൽ അതുകൊണ്ട് സമൂഹത്തിലുണ്ടാകുന്ന വിവിധ നാശങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വിവാഹം കഴിച്ചിട്ട് ദാരിദ്ര്യം മൂലം ഉണ്ടായേക്കാവുന്ന വിഷമങ്ങൾ കേവലം നിസ്സാരങ്ങളാണ്. വിവാഹം കഴിക്കാതെ ഒരുപാട് ആളുകൾ സമൂഹത്തിലെ, അതുകൊണ്ട് സമൂഹത്തിലുണ്ടാകുന്ന അരക്ഷിതാവസ്ഥയും അധാർമികതയും അതുകൊണ്ടുണ്ടാകുന്ന അപകടങ്ങളും വെച്ചു നോക്കുമ്പോൾ വിവാഹം കഴിച്ചിട്ടൊരാൾ ദരിദ്രനായി പോയാൽ ഉണ്ടാകാവുന്ന വിഷമങ്ങളേക്കാൾ അധികം മറ്റേതാണ്. എന്ത്? ലൈംഗികമായ അരാജകത്വം ഉണ്ടാകും, പ്രതിസന്ധികൾ ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും. അതേ അവസരത്തിൽ വെറും സാമ്പത്തിക ഭദ്രത മാത്രം നോക്കുന്ന ആളുകൾക്ക് ധാർമ്മിക മൂല്യങ്ങൾ എത്ര തകർന്നാലും അവർക്കൊരു തകരാറും ഉണ്ടാവില്ല. വെറും സമ്പത്ത് മാത്രം നോക്കുന്ന ആളുകളാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് ഇനിയിപ്പൊ ഈ രംഗത്ത് ധാർമ്മികമായിട്ട് എത്ര അടുപ്പരിച്ചാലും അതൊന്നും അവർക്കൊരു വിഷയം ഉണ്ടാവില്ല. എന്നാൽ ഇസ്ലാമിന്റെ ദൃഷ്ട്യാ കാര്യം നേരെ തിരിച്ചാണ്. ഇസ്ലാം പറയുന്നത് എപ്പോഴും ലൈംഗികമായ അരാജകത്വത്തെക്കാൾ ലോകത്ത് ലൈംഗികമായ നിലക്കുള്ള വൃത്തികേടുകളും അരാജകത്വങ്ങളും പടർന്നു പിടിക്കുന്നതിനേക്കാൾ പട്ടിണിയുടെ കാഠിന്യത്തെ മുസ്ലിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല. പട്ടിണി കൊണ്ടുണ്ടാകുന്ന അരാജകത്വങ്ങളെക്കാൾ വലിയ അരാജകത്വമാണ് വിവാഹപ്രായമെത്തിയ സ്ത്രീകളും പുരുഷന്മാരും സമൂഹത്തിൽ പെരുകിയിട്ട് വിവാഹം കഴിക്കാതെ ജീവിക്കുന്ന ദുരന്തമുണ്ടായാൽ. പട്ടിണി കൊണ്ടുള്ള വിവാഹം കഴിച്ചിട്ട് അവന് പെണ്ണിനെ പോറ്റാൻ കഴിയാത്ത ദാരിദ്ര്യം കൊണ്ടുണ്ടാകുന്ന വിഷമത്തെക്കാൾ പതിന്മടങ്ങ് ദുരന്തമാണ് വിവാഹം കഴിക്കാതെ മനുഷ്യന്മാര് പെരുകി വന്നാൽ.
ഇവിടെ ആളുകളുടെ അവിവാഹിതരുടെ എണ്ണം കൂടുമ്പോഴാണ് വലിയ പ്രശ്നം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഇസ്ലാം ആ വിഷയത്തിലൊക്കെ കൃത്യമായ മാനദണ്ഡവും നിർദ്ദേശമൊക്കെ വെച്ചത്. ഇസ്ലാം അങ്ങനെ ഏതൊരു വിഷയം പറയുമ്പോഴും അതിന് പല ഹിക്മത്തുകളും ഉണ്ടാകും. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാത്ത ഒരുപാട് വിഷയങ്ങൾ അതിൻ്റെ പിന്നിൽ വരാനുണ്ടാകും. നിങ്ങൾ നോക്കൂ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ വന്നിട്ട് പറയാണ്, പ്രവാചകരെ, എനിക്ക് ആ ഒരു സ്ത്രീയെ കാണിച്ചു കൊടുത്തിട്ട് പറയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് കയറി വന്ന ഒരു സഹാബ വനിത, ആ സഹാബ വനിതയെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ഈ സഹാബി പറയാണ്, പ്രവാചകരെ, അവരെ എനിക്ക് വിവാഹം കഴിപ്പിച്ചു തരണം. സഹാബി റസൂല്ലാനോട് നേരിട്ട് വന്നിട്ട് പറയാണ്, റസൂല്ലാന്റെ സദസ്സിൽ അപ്പോൾ ഒരു സഹോദരി വന്ന് നിൽക്കുന്നുണ്ട്, അവരെ എനിക്ക് കല്യാണം കഴിച്ചു തരണം പ്രവാചകരെ. ശരിക്കും മനസ്സിലാക്കണം നമ്മൾ ഈ സംഭവം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സഹാബിയോട് ചോദിക്കാണ്, ഫഹൽ ഇൻദക മിൻ ഷൈൻ, മഹർ കൊടുക്കാൻ നിന്റെ കയ്യിൽ വല്ലതും ഉണ്ടോ, മഹറായിട്ട് കൊടുക്കാൻ നിന്റെ കയ്യിൽ എന്താവുള്ളത്? അദ്ദേഹം പറഞ്ഞു, ലാ വല്ലാഹി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, നിന്റെ കയ്യിൽ ഒന്നുമില്ല, ഒന്നുമില്ലാത്ത ദരിദ്രനാണ്, മഹർ കൊടുക്കാൻ ഒന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പിന്നെയും പറഞ്ഞു, ഇദ്ഹബ് ഇലാ അഹ്ലിക് ഫൻദുർ ഹൽ തജിദു ഷൈആ, വീട്ടിലേക്ക് മടങ്ങിച്ചെല്ല്, എന്നിട്ടൊന്ന് പരതി നോക്ക് വല്ലതും ഉണ്ടോ എന്ന്. ആ സഹാബി വീട്ടിലേക്ക് പോയി തിരിച്ചു വന്നിട്ട് പറയാണ്, വല്ലാഹി മാ വജത്തു ഷൈആ, ഇല്ല പ്രവാചകരെ, ഒന്നും ഞാൻ വീട്ടിൽ കണ്ടില്ല. മഹർ കൊടുക്കാൻ ഒന്നും കാണാനില്ല, ഞാൻ പലതും തരഞ്ഞു, ഒന്നുമില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയാണ്, ഒന്നുകൂടി പോയിട്ട് നോക്ക്, വലൗ ഖാതമം മിൻ ഹദീദ്, ഒരു ഇരുമ്പിന്റെ മോതിരമെങ്കിലും കൊടുക്കാനുണ്ടോ? ഒരു ഇരുമ്പിന്റെ മോതിരം, പൊന്നിന്റെ മോതിരമല്ല, വെള്ളിയല്ല, ഒരു ഇരുമ്പിന്റെ മോതിരമെങ്കിലും മഹറായിട്ട് കൊടുക്കാനുണ്ടോ എന്ന് പോയി നോക്ക്. ഫദഹബ, ഈ സഹാബി ഓടിപ്പോകുന്നു. സുമ്മറജാബിന്റെയും മടങ്ങി വന്നുകൊണ്ട് പറയുന്നു, ലാ വല്ലാഹി യാ റസൂലല്ലാഹ് വലാ ഖാതമം മിൻ ഹദീദ്, ഇല്ല നബിയേ, എന്റെ വീട്ടിൽ ഒരു ഇരുമ്പിന്റെ മോതിരം പോലും എന്റേതായിട്ട് പറയാനില്ല. പക്ഷേ എനിക്ക് നീ തങ്ങളോട് എന്തേ പറയാനുള്ളൂ, വലാക്കിൻ ഹാദാ ഇസാരീ, ഇതാ ഞാൻ ഈ ഉടുത്തമുണ്ട് മാത്രമുണ്ട് എനിക്ക്, ഒരു ഉടുമുണ്ട് മാത്രമേ എനിക്കുള്ളത്, ഈ ഉടുത്ത തുണിയാണ് എൻ്റെ ആകെയുള്ള സമ്പാദ്യം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അങ്ങനത്തെ ആളുകളൊന്നും ഉണ്ടാവുമോ? ഈ ഒരു ഉടുത്തമുണ്ടേ എനിക്കുള്ളൂ. അദ്ദേഹത്തിനൊരു തട്ടം പോലുമില്ല, ഒരു ഉടുമുണ്ട, രണ്ടാമത്തൊരു മുണ്ട അദ്ദേഹത്തിനില്ല. റിപ്പോർട്ട് ചെയ്യുന്ന റാവി പറയാണ്, മാലഹൂരിതാ, അദ്ദേഹത്തിന് വേറൊരു മുണ്ടില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അദ്ദേഹം വിവാഹത്തിനുള്ള ആശയാണ്. അല്ലാഹുവിന്റെ റസൂൽ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഉടുമുണ്ടേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോ ചോദിച്ചു, മാ തസ്നഉ ബിസാരിക ഇൻ ലബിസ്തഹു ലം യകുൻ അലൈഹാ മിൻഹു ശൈഉൻ വ ഇൻ ലബിസതുഹു ലം യകുൻ അലൈക മിൻഹു ശൈഉ, ഈ ഒരു ഉടുമുണ്ട് കൊണ്ട് എന്ത് ചെയ്യാനാ? നീ അത് ഉടുത്താ പിന്നെ അവൾക്കില്ല, അവളെ ഉടുപ്പിച്ചാലോ നിനക്കുമില്ല, പിന്നെ എന്താ ഇതുകൊണ്ട് പ്രയോജനമുള്ളത്? എന്നാലത് പകുക്കാൻ തയ്യാറാണെന്ന അവസ്ഥയില്ല സഹാബി നിൽക്കുകയാണ്. ഉടുമുണ്ട് പകുതി കീറിയിട്ട് കൊടുത്താലെങ്കിലും എനിക്കൊരു വിവാഹ ജീവിതം വേണമെന്ന ആശയോടെ നിൽക്കുന്ന സഹാബി. അങ്ങനെ ഫജലസ റജുൽ, ആ സഹാബി അവിടെ കുറേ നേരം ഇരുന്നു. കുറേ നേരം ഇങ്ങനെ ദീർഘിച്ചിരുന്നപ്പോ നിരാശനായിക്കൊണ്ട് കാണാ സഹാബി അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. ആ സഹാബി ഇങ്ങനെ നിരാശയോടെ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് തിരിച്ചു പോകുന്നത് കണ്ടപ്പോ ആളെ വിട്ടുകൊണ്ട് സഹാബിയെ തിരിച്ചു വിളിപ്പിക്കുന്നു, തിരിച്ചു മടക്കി വിളിച്ചു. മടക്കി വിളിക്കപ്പെട്ട ആ സഹാബി വന്നപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിക്കുകയാണ് എങ്കിൽ, നിനക്ക് ഖുർആൻ വല്ലതും അറിയാമോ? ഖുർആൻ എന്താ അറിയാ? ഖുർആൻ എന്താ നിന്റെ കൂടെ ഉള്ളത്? അദ്ദേഹം പറഞ്ഞു, സൂറത്തു കദാ വ കദാ അദ്ദദഹാ,
ആ സഹാബി ഇങ്ങനെ റസൂലുള്ളാഹിയുടെ മുമ്പിൽ വെച്ച് എണ്ണി പറയാണ്, എനിക്ക് ഇന്ന സൂറത്ത് മനപ്പാടമുണ്ട്, എനിക്ക് ഇന്ന സൂറത്തറിയാം, ഇന്ന സൂറത്തറിയാം, ഈ സൂറത്തറിയാം എന്നിങ്ങനെ സൂറത്തുകൾ ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ എണ്ണി പറഞ്ഞപ്പോ ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ തഖറൂഹു അൻ ളഹിരി ഖൽബിക, മനപ്പാടമുള്ള നിന്റെ ആ സൂറത്തില്ലേ, ആ സൂറത്തിന് ആ പെണ്ണിന് ഓതിക്കേൾപ്പിച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ നീ തയ്യാറാണോ? അദ്ദേഹം പറഞ്ഞു, നഅം, അതെ പ്രവാചകരെ, ഞാൻ അതിന് തയ്യാറാണെന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ ഇദ്ഹബ് പോയിക്കോ, വഖദ് മല്ലക്തുകഹ ബിമാ മഅക മിനൽ ഖുർആൻ, താങ്കളുടെ ഹൃദയത്തിലുള്ള ഖുർആനിന് പകരം അവൾക്ക് മഹറായിട്ട് നിശ്ചയിച്ചു കൊടുത്തുകൊണ്ട് ഞാനിതാ അവളെ നിങ്ങൾക്ക് വിവാഹം കഴിച്ചു തന്നിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. സുദീർഘമായ ഈ സംഭവം ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ രേഖപ്പെട്ട് കിടക്കുകയാണ്. സഹീഹുൽ ബുഖാരിയിൽ കാണാം, സഹീഹ് മുസ്ലിമിൽ കാണാം. പ്രശസ്തമായ എല്ലാ ഹദീസ് മുഹദ്ദിസീങ്ങളും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു ദരിദ്രന്മാരും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവില്ല എന്ന് പറയാം. ഉടുതുണിക്ക് മരുതിനിയില്ലാത്തവരൊന്നും ഇന്നത്തെ കാലത്ത് എവിടെയെങ്കിലും ഉണ്ടാകും, വളരെ വിരളമാണ്. എന്നിട്ടാണ് നമ്മൾ വിവാഹത്തിൻ്റെ സമയമാകുമ്പോൾ നമ്മളുണ്ടാക്കിയ ചില മാറാപ്പുകളുണ്ട്, നമ്മളുണ്ടാക്കിയ ചില അധിക ചെലവുകളുണ്ട്, നമ്മളുണ്ടാക്കിയ ചില ആർഭാടങ്ങളുണ്ട്, നമ്മളുണ്ടാക്കിയ ചില ധൂർത്തുകളുണ്ട്, നമ്മളുണ്ടാക്കിയ ചില പൈശാചികതകളുണ്ട്, അതൊക്കെ നേടിയെടുക്കും വരെ ഞാൻ വിവാഹം കഴിക്കില്ല എന്നും പറഞ്ഞു മാറി നിൽക്കുന്നത്. ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കണം, ഇത്രയും പരമദരിദ്രനായ ഈ സഹാബിക്ക് അള്ളാന്റെ റസൂൽ ഈ പെൺകുട്ടിയുടെ കൈപിടിച്ച് വിവാഹത്തിന് ഭാര്യയായിട്ടാക്കി കൊടുത്തപ്പോ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചില്ല, ഒന്നിനും ഗതിയില്ലാത്ത ഇത്രയും പരമദരിദ്രനായ നിങ്ങൾ എങ്ങനെ ഇവളെ കൂടി പൊറുപ്പിച്ചുകൊണ്ട് ദിനവൃത്തി കഴിച്ചു കൂട്ടും എന്ന് ചോദിച്ചില്ല. നിങ്ങൾ എങ്ങനെ എങ്ങനെ പോറ്റാനാ ഇപ്പൊ വിചാരിച്ചിരിക്കുന്നത്? ഈ ഒരു ഉടുത്തം ഉണ്ടല്ലാതെ വേറൊന്നും ഇല്ലാതെ കല്യാണം നടന്ന കളിയാ ഇവളെയും കൊണ്ടുപോയിട്ട് എന്താ വിചാരിച്ചിട്ടുള്ളത്? ഒരു ഉടുതുണിക്ക് മറുതുണിയില്ല, ഒരു ഇരുമ്പിന്റെ മോതിരം പോലുമില്ലാത്ത വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാ എന്ന് അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചില്ല. ചോദിക്കേണ്ട കാര്യമില്ല, ചോദിച്ചില്ലെന്ന് മാത്രമല്ല, ആ ദരിദ്ര ദമ്പതികൾ പിന്നീട് അത് കാരണത്താൽ പട്ടിണി കിടന്ന് നശിച്ചുപോയി എന്നും ചരിത്രം പറഞ്ഞിട്ടില്ല. ഇങ്ങനെയുള്ളൊരു ദരിദ്രന്മാർ പിന്നെ മദീനത്ത് അല്ലെങ്കിൽ വല്ലാതെ വിഷമിച്ചു പ്രയാസപ്പെട്ടു പോയി എന്നൊന്നും അവരുടെ ചരിത്രത്തിൽ എവിടെയും കാണാനില്ല. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? എന്താ ഇതിന്റെ അർത്ഥം? ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ അർത്ഥം നമ്മൾ ആരും തെറ്റിദ്ധരിക്കണ്ട. ആ അങ്ങനെയാണെങ്കിൽ മടിയന്മാരായിട്ട് ഇരിക്കാൻ പറയണതല്ല. ഇതിന്റെ അർത്ഥം ഒന്നും പ്രവർത്തിക്കാതെ ജോലി ചെയ്യാതെ മടിയന്മാരായിട്ട് നടക്കുക, കല്യാണം കഴിക്കുക, ഇതാണ് ഇപ്പൊ ഖുർആൻ പറഞ്ഞത് എന്നൊന്നും ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. വിവാഹത്തിന്റെ ഉദ്ദേശം ചാരിത്ര സംരക്ഷണമായിരിക്കണം. നല്ല ഒരു അന്തസ്സുള്ള ജീവിതത്തെ മോഹിച്ച് തെറ്റുകൾ ചെയ്യാത്ത നിലക്കുള്ളൊരു ജീവിതത്തെ ആഗ്രഹിച്ച് പരിശുദ്ധി നിലനിർത്താൻ എനിക്ക് ഇതേ വഴിയുള്ളൂ എന്ന നിയത്തോടുകൂടെ ഏത് ദരിദ്ര വിവാഹ രംഗത്തേക്ക് എടുത്തു നീങ്ങിയാലും അള്ളാന്റെ തൗഫീഖ് അവൻ ഉണ്ടാകും. ആ ഒരു സന്തോഷ വാർത്തയാണ് അതിലുള്ളത്. എന്നാലോ തന്റെ കഴിവനുസരിച്ച് ഓരോരുത്തരും ഉപജീവന മാർഗം അന്വേഷിക്കണം, ബാക്കി അള്ളാഹുവിൽ തവക്കുലാക്കണം, അള്ളാഹു അവരെ സഹായിച്ചോളും. മാത്രമല്ല സമൂഹത്തിന്റെ വരെ ബാധ്യതയായിട്ട് ഇസ്ലാം പറഞ്ഞതെന്താ? വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ആണുങ്ങളെ സഹായിക്കണം എന്നാണ്. നമ്മുടെ നാട്ടിലുണ്ടാക്കിയ നമ്മുടെ നാട്ടിലുണ്ടായി തീർന്നിട്ടുള്ള ആർഭാടങ്ങളും മാറാപ്പുകളും കാരണത്താൽ വിവാഹം കഴിക്കാൻ നേരത്ത് പെണ്ണിന്റെ വാപ്പയാണ് റെസിപ്റ്റ് ബുക്ക് കൊടുത്ത് ഇരന്ന് നടക്കാറുള്ളത്. ഇസ്ലാം പറയുന്നത് ആണിനെ സഹായിക്കാനാണ്. കാരണം കല്യാണത്തിന് ചെലവ് ആണിനാണല്ലോ. ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ കല്യാണത്തിന് ചെലവ് ആണുങ്ങൾക്കാണല്ലോ. നമ്മുടെ സമൂഹം നേരെ തലതിരിച്ചിട്ടു, പൈശാചികമായ വലയത്തിൽ കുടുങ്ങി നിർബാധം ആ വൃത്തികേട് ലോകത്ത് പ്രചരിച്ചു. എന്നാൽ ഇസ്ലാം പറയുന്നത് സഹായിക്കണം എന്നാ ഇസ്ലാം പറയുന്നത്. ആരെ സഹായിക്കണം? പെണ്ണിനെ സഹായിക്കണം, പെൺവീട്ടുകാരെ സഹായിക്കണം എന്നല്ല, മറിച്ച് ആണുങ്ങളെ സഹായിക്കണം. സലാസത്തുൻ ഹഖുൻ അലല്ലാഹ് ഔനുഹും, മൂന്ന് കൂട്ടം ആളുകളെ സഹായിക്കൽ അല്ല ഒരു കടമയായിട്ട് അല്ലെങ്കിൽ ബാധ്യതയായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. നമ്മൾ സഹായിക്കേണ്ട ആളുകളാണവർ. അതിൽ ഒന്നാമതായിട്ട് എണ്ണിയത് അന്നാക്യഹുരീദുൽ ലഫാഫ്, വ്യഭിചരിച്ചു പോകും എന്ന ഭയം കൊണ്ട് അരുതേനിക്ക് ആ തെറ്റിലേക്ക് നീങ്ങാനാവില്ല എന്ന ചിന്തയോടെ പരിശുദ്ധ ജീവിതം നയിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ ഉദ്ദേശിക്കുന്ന പുരുഷന്മാരെ സഹായിക്കൽ ബാധ്യതയാണ്. അതുപോലെ തന്നെ ഒരു മുക്കാത്ത
രണ്ടാമതായിട്ട് എണ്ണിയത് അടിമകൾ. ആ അടിമകൾ യജമാനന്റെ കയ്യിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി യജമാനന് മാസാന്തം ഇത്ര തുക അടച്ചുകൊടുക്കാമെന്ന കരാറു പത്രത്തിൽ ഒപ്പിടുന്ന ആളുകളുണ്ട്. അത് പണ്ടത്തെ ചരിത്രം പറയാണ്. പണ്ട് അടിമകൾ, ആ അടിമകൾക്ക് മോചനം കിട്ടണമെന്നുണ്ടെങ്കിൽ യജമാനനോട് കാശ് കൊടുത്തിട്ട് അവർക്ക് സ്വാതന്ത്ര്യം വാങ്ങിയിരുന്നു. അതിന് ഇത്ര ഗഡുക്കളായിട്ട് അടച്ചുകൊടുക്കാം, ഭീമമായ സംഖ്യ ഉണ്ടാവും പലപ്പോഴും. അത് സാധുക്കളായി അടിമകൾക്ക് കൊടുക്കാൻ കഴിയൂല പലപ്പോഴും. അവരെ സമൂഹം ഏറ്റെടുക്കണം, എന്നിട്ട് അവരെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കണം, ആ ഫണ്ടിലേക്ക് സംഭാവന കൊടുക്കണം എന്നന്ന് പറഞ്ഞു. മൂന്നാമത്തെ വിഭാഗം അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന ധീരരായ മുജാഹിദുകൾ, അവർക്ക് യുദ്ധോപകരണങ്ങൾ നൽകിക്കൊണ്ടും അതുപോലെ തന്നെ സമരരംഗത്ത് അവർക്ക് വീര്യം ചോരാതെ നിലനിൽക്കാൻ ആവശ്യമായ സമ്പത്ത് നൽകിക്കൊണ്ടും സൗകര്യങ്ങൾ നൽകിക്കൊണ്ടുമൊക്കെ അവരെ സഹായിക്കേണ്ടതുണ്ട്. ഇങ്ങനെ മൂന്ന് വിഭാഗത്തെ പറഞ്ഞെടുത്ത്, അതാണ് നമ്മുടെ വിഷയത്തിന്റെ പ്രാധാന്യം, അതാണ് ഇങ്ങനെ മൂന്ന് വിഭാഗത്തെ പറഞ്ഞെടുത്ത് ആദ്യം തന്നെ എണ്ണിയത് അന്നാക്യഹു യുരീദുൽ അഫാഫ് എന്നാണ്. പരിശുദ്ധി ഓർത്തുകൊണ്ട്, അത് ആഗ്രഹിച്ചുകൊണ്ട് വിവാഹ ജീവിതത്തിലേക്ക് കടന്നുപോകുന്ന പുരുഷന്മാരെ സഹായിക്കൽ, അത് സമൂഹത്തിന്റെ ബാധ്യതയാണ്. സമൂഹം അത് ഏറ്റെടുക്കണം എന്നതാണ് ഇസ്ലാം കൃത്യമായി പറയുന്നത്. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി, ജനങ്ങളെ അത്തിയുല്ലാഹ ഫീമാ അമറകും ബിഹി മിനൻ നികാഹ് യുൻജസലകും മാ വഅദകും മിനൽ ഗിനാ. അല്ലാഹ് നിങ്ങളോട് കൽപ്പിച്ചതുപോലെ വിവാഹത്തിലേക്ക് കടന്നോളൂ. വിവാഹത്തിന്റെ കാര്യത്തിൽ അല്ലാഹ് നിങ്ങളോട് കൽപ്പിച്ചതിൽ അല്ലാഹ് നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ അല്ലാഹ് നിങ്ങൾക്ക് തരാമെന്ന് ഓഫർ പറഞ്ഞ ധന്യതയും അവൻ നിങ്ങൾക്ക് നൽകിക്കോളും. നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ അല്ലാഹ് അതും ചെയ്യും. നിങ്ങൾ ഇതിന് തയ്യാറാകുമ്പോൾ അല്ലാഹു നിങ്ങൾക്കതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തരും. അല്ലെങ്കിലും സുഹൃത്തുക്കളെ, വിവാഹവും ദാരിദ്ര്യവും അല്ലെങ്കിൽ സമ്പത്തും സമ്പന്നതയും അതൊന്നും വലിയൊരു മാനദണ്ഡമല്ല. ഒരു തീർത്താൽ തീരാത്ത നിലക്ക് നമ്മളൊക്കെ കാണുന്ന രൂപത്തിലുള്ളൊരു വല്ലാത്തൊരു ആധികാരിക മാനദണ്ഡമൊന്നുമല്ല ഈ സമ്പത്ത്. നമ്മൾ ആലോചിച്ചു നോക്കിയാൽ വിവാഹശേഷം ദാരിദ്ര്യം നീങ്ങിയ എത്രയോ ആളുകളില്ലേ, പരമദരിദ്രന്മാരായിരുന്നു. വിവാഹം കഴിഞ്ഞ ശേഷം അവർക്ക് അള്ളാഹു ബർക്കത്ത് കൊടുത്തു, അങ്ങനത്തെ ആളുകളാണ്. പാവപ്പെട്ട കുട്ടിയെ കല്യാണം കഴിച്ചു, എന്നിട്ടും അവരുടെ ജീവിതത്തിൽ അള്ളാഹു ബർക്കത്ത് ഇങ്ങനെ കൊടുത്തു. അല്ലാതെ വിവാഹശേഷം ഒരുപാട് സ്ത്രീധനം വാങ്ങിയിട്ട് മുതലാളിമായ ആൾക്കാരില്ലേന്നല്ല ഞാൻ പറയുന്നത്. അല്ലാത്ത നിലക്കാൻ അതൊന്നൊരു പ്രാധാന്യം കൊടുക്കാതെ തന്നെ അള്ളാഹുവിന്റെ വജുഉദ്ദേശിച്ച് ഒരു പാവപ്പെട്ട കുട്ടിയെ തന്നെ കല്യാണം കഴിച്ച് സമ്പന്നതയുടെ നല്ല നല്ല തട്ടുകളിലേക്ക് ഉയർന്ന എത്രയോ ആളുകൾ ലോകത്തില്ലേ. അതുപോലെ തന്നെ കഴിക്കാതിരുന്നിട്ടും ദാരിദ്ര്യം വേറിട്ട് പോകാത്തവരില്ലേ. പൈസ ഇല്ല പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിക്കാതെ ഇരുന്നിട്ട് അവന് കാശ് കൂടിയിട്ടുണ്ടോ? ദാരിദ്ര്യം വിട്ടുപോകാത്ത എത്രയോ ആളുകളുണ്ട്. സമ്പൽ സമൃദ്ധിയിൽ ആറാടിക്കൊണ്ടിരിക്കെ വലിയ മുതലാളിമാരായിട്ട് കല്യാണം കഴിച്ചവരുടെ വിവാഹം നിലനിൽക്കാത്തത് എത്ര ഉണ്ട്? ലോകത്ത് നിലനിൽക്കുന്നുണ്ടോ? അവർക്ക് കാശിന്റെ കുറവാ. അപ്പൊ അതൊന്നുമല്ല പ്രശ്നം. പ്രശ്നം എന്താണെന്നറിയോ? അള്ളാഹു നമുക്ക് നൽകുന്ന മനസ്സിന്റെ സമാധാനമാണ്, മനസ്സിന്റെ ധന്യതയാണ് ഏറ്റവും വലിയ ധന്യത. അതാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയത്. ലൈസൽ ഗിനാ അൻ കസറത്തിൽ അർളി വലാകിന്നൽ ഗിനാ ഗിനൻ നഫ്സ്. സമ്പന്നതയും ഐശ്വര്യവും ധന്യതയും എന്നൊക്കെ പറയുന്നത് വിഭവങ്ങൾ കുറെ ഉണ്ടാകലല്ല, ആർഭാടപൂർണ്ണമുള്ള ജീവിതത്തിന് സൗകര്യങ്ങൾ ഉണ്ടാകലല്ല, ഒരുപാട് ഉപകരണങ്ങളുടെ നടുവിൽ ജീവിക്കലല്ല, അധുനാധുന സൗകര്യങ്ങളുടെ പറുദീസയിൽ ജീവിക്കലുമല്ല സമാധാനം എന്ന് പറയുന്നത്. മറിച്ച് ഐശ്വര്യവും ധന്യതയും എന്നൊക്കെ പറയുന്നത് മനസ്സിന്റെ ധന്യതയാകുന്നു. മനസ്സമാധാനാണ് വേണ്ടത്, അതാണ് ഒരു സത്യവിശ്വാസി നേടിയെടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഇസ്ലാം ആ വിഷയത്തിൽ അങ്ങനെ പറയുന്നത്. ഇനി ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒട്ടും കഴിയൂല, ഒരു നിലക്കും കഴിയൂല എന്നുണ്ടെങ്കിൽ ഇസ്ലാം പറയുന്നുണ്ട്, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ഐശ്വര്യം കിട്ടുന്നത് വരെ നിങ്ങൾ കാത്തുനിന്ന് നിങ്ങൾ തെറ്റുകളിലേക്ക് പോകാതെ വിവാഹത്തിന് ഒരു നിലക്കും നിവൃത്തിയില്ലെങ്കിൽ അള്ളാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന് അവനോട് ചോദിച്ചുകൊണ്ട് അത് ലഭ്യമാകുന്നത് വരെ നിങ്ങൾ പരിശുദ്ധി പ്രാപിച്ചുകൊണ്ട് കഴിയാൻ സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും വേണ്ടത്. അപ്പോഴും പരിശുദ്ധമായ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകരുത്. അതുകൊണ്ടാണ് പുരുഷലോകത്തോട് ഇസ്ലാം പറഞ്ഞു, യാ മഅ്ശറ ശബാബ്
എല്ലാ പ്രസിദ്ധ ഹദീസ് ഗ്രന്ഥങ്ങളിലും രേഖപ്പെട്ട് കിടക്കുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യാ മഅശറ ശബാബ്, ഓ യുവാക്കളുടെ സമൂഹമേ, മനിസ്തതാ മിൻകുമുൽ ബാഅത, നിങ്ങൾക്ക് വിവാഹത്തിനുള്ള ശേഷി എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ വിവാഹം കഴിക്കണേ. എന്താ വിവാഹം കൊണ്ടുള്ള പ്രത്യേകത പറഞ്ഞത്? എന്തിനാ വിവാഹം എന്നാ പറഞ്ഞത്? ഫഇന്നഹു അഗല്ലുൽ ബസരി, അത് കണ്ണുകളെ താഴ്ത്തുവാൻ ഏറ്റവും അനിവാര്യമാണ്. വാഹ്സനുലിൽ ഫർജി, ലൈംഗികാവയവത്തിന്റെ പരിശുദ്ധിക്കും അതാവശ്യമാണെന്ന് പഠിപ്പിക്കുന്നു. ഒമല്ലം നിസ്തത്തെ, തീരെ സാധ്യമല്ലെങ്കിൽ ഫഅലൈഹി ബിസ്സം, അവൻ നോമ്പെടുക്കട്ടെ. ഫഇന്നഹു ലഹു വിജാ, അതവന് പരിചയാണ്, അതവന് ദുർവൃത്തിയില്ലെന്ന് വിട്ടുനിൽക്കാൻ നോമ്പ് അവന് പരിചയാണ്. നോമ്പിലൂടെ അവന്റെ തൃഷ്ണകളെ അടക്കി നിർത്താൻ അവന് സാധിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലൂടെ പഠിപ്പിക്കുന്നു. അപ്പൊ എന്തർത്ഥത്തിലായിരുന്നാലും നാം ചിന്തിച്ചു നോക്കിയാൽ ഇസ്ലാം പറയുന്ന ഈ ഒരൊറ്റ മാർഗമേ നമ്മുടെ മുമ്പിലുള്ളൂ. അതെന്താണ്? വിവാഹം. വിവാഹ ജീവിതം അത് പവിത്രമാണ്, അത് പരിപാവനമാണ്. ഇസ്ലാം അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടേയുള്ളൂ. വിവാഹ ജീവിതം ഒരു ശാപമായി കരുതുന്ന പല സിദ്ധാന്തക്കാരും ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇന്നും നിലവിലുണ്ട്, ഇന്നും നിലവിലുണ്ട്. ചില ഹൈന്ദവാചാര്യന്മാര്, സ്വാമിമാര്, സന്യാസിമാര്, അതുപോലെ തന്നെ ചില ക്രൈസ്തവ പുരോഹിതന്മാര്, പാതിരിമാരൊക്കെ വിവാഹ ജീവിതത്തെ വളരെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് എഴുതിയിട്ടുണ്ട്. ആത്മീയ ജീവിതത്തിന്റെ അടിസ്ഥാനം തന്നെ ബ്രഹ്മചര്യമാണ് എന്നാണ് സ്വാമിമാരിൽ പലരും എഴുതിയത്. ആത്മീയ ജീവിതം നയിക്കണോ, അതിന്റെ അടിത്തറ തന്നെ എന്താണ് പറഞ്ഞത്? വിവാഹം കഴിക്കരുത്, ബ്രഹ്മചര്യം സ്വീകരിക്കണം. അതുകൂടാതെ ആരോഗ്യവും ആത്മീയ ജീവിതവും ഇല്ലാനാണ്, നല്ല ആരോഗ്യവും ആത്മീയമായി ജീവിക്കണം എന്നുണ്ടെങ്കിൽ വിവാഹമൊന്നും കഴിക്കരുത് എന്നാണ്, വിവാഹമൊന്നും കഴിക്കരുത് എന്നാണ് ഒരു സ്വാമി, ശിവാനന്ദ എന്ന് പറയുന്ന ഒരു സ്വാമി എഴുതിയത്. ഇതിൽ ചില ക്രൈസ്തവ പാതിരിമാരും ക്രൈസ്തവ ലോകത്തുള്ള പലരും പല വീക്ഷണങ്ങളും പറഞ്ഞിട്ടുണ്ട്. അവർ പറയുന്നത് കല്യാണം കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ബക്രിയൊക്കെ കുറയുന്നാണ് അവർ പറയുന്നത്. വിവാഹിതൻ ഒരു പാതിരി എഴുതുന്നത് വിവാഹിതർ തൻ്റെ ഇണയെ എങ്ങനെ പ്രസാദിപ്പിക്കും എന്ന ചിന്തയിലായിരിക്കും എപ്പോഴൊന്നും. കല്യാണം കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഭാര്യയെ ഞാനെങ്ങനെ സന്തോഷിപ്പിക്കും, ഭാര്യയെ എങ്ങനെ സന്തോഷിപ്പിക്കും, പ്രസാദിപ്പിക്കും എന്ന ചിന്തയിലായിരിക്കും. അതേ അവസരത്തിൽ കല്യാണമൊന്നും കഴിഞ്ഞില്ലെങ്കിലുള്ള സുഗന്ധം കർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കും എന്ന ചിന്തയാണ് അവർക്കുണ്ടാവുക. അപ്പൊ കർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കും എന്ന് ചിന്തിക്കാൻ ആർക്കെ കഴിയുള്ളൂ? അവിവാഹിതർക്ക്. വിവാഹം കഴിഞ്ഞാലോ പെണ്ണിനെ എങ്ങനെ പ്രസാദിപ്പിക്കും എന്നായിരിക്കും. അതുകൊണ്ട് അത് വേണ്ട, കർത്താവിനെ പ്രസാദിപ്പിച്ചാണ് സ്വർഗം നേടേണ്ടത്, അതുകൊണ്ട് വിവാഹ ജീവിതം വേണ്ടാന്ന് വെക്കലാ നല്ലത് എന്ന് അച്ഛന്മാരിൽ ചിലര്, പാതിരിമാരിൽ ചിലര്, മറ്റേത് ഹൈന്ദവ സന്യാസിമാരിൽ ചിലർ അങ്ങനെ. അതവസരത്തിൽ ഇസ്ലാമോ, ഇസ്ലാമിലെ ചില സൂഫി ചിന്താഗതിക്കാരായ ആളുകളുണ്ടെന്ന് കല്യാണം കഴിക്കേണ്ടതില്ല, കല്യാണം കഴിച്ച് സുഖം അനുഭവിക്കാനൊന്നും പാടില്ല, അതൊക്കെ തഖ്‌വക്കെതിരാണ്. അങ്ങനെ ഒരു ചെറിയ ചിന്താഗതി ഒരല്പമൊന്ന് മുളവെട്ടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് തന്നെ അതിന്റെ മുളയങ്ങ് നുള്ളിക്കളഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വീട്ടിലേക്ക് മൂന്ന് സഹാബിമാര് വന്ന പ്രസിദ്ധമായൊരു സംഭവം നമ്മളൊക്കെ പലവരും കേട്ടതാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഇബാദത്തുകളെ കുറിച്ച് ചോദിച്ചറിയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വീട്ടിലേക്ക് കയറി വന്നു മൂന്നാളുകൾ. ആ മൂന്നാളുകൾ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥലത്തില്ല, ഭാര്യയാണ് അവിടെ ഉള്ളത്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യയോട് വന്നവര് കാര്യം തിരക്കി, ഞങ്ങൾ വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വീട്ടിൽ വെച്ചുള്ള സ്വകാര്യമായ ആരാധനാ രീതികളൊക്കെ ഒന്ന് അറിയാനാണ്. ബാഹ്യമായിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ രീതികളൊക്കെ വീട്ടിൽ നിന്ന് അറിയുന്നുണ്ടല്ലോ. അതേ അവസരത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സ്വകാര്യമായിട്ട് എന്തൊക്കെ ഇബാദത്തുകൾ ചെയ്യുന്നുണ്ട് എന്ന് അന്വേഷിക്കാനാണ് അവർ കയറി വന്നത്. ആ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യ അവർക്ക് പറഞ്ഞു കൊടുത്തു, ഇങ്ങനെയും 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 ഒക്കെയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നിസ്കാരവും നോമ്പും കാര്യവും ഒക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഈ വന്ന സഹാബിമാർക്കത് വളരെ കുറഞ്ഞതായിട്ടാണ് തോന്നിയത്. എന്താ കുറഞ്ഞതായി തോന്നിയത്? അള്ളാഹുവിന്റെ റസൂലിന് അതൊക്കെ മതി, അവിടുന്ന് ഉന്നതനാണ്, അത്യുന്നതനാണ്, നമുക്കൊന്നും അതുപോരാ, അത്രയൊന്നും പോരാ എന്ന് പറയുകയും ആ മൂന്നുപേരും അവിടെ വെച്ച് പ്രതിജ്ഞ ചൊല്ലുകയാണ്. അവര് മൂന്നുപേരും അവിടെ വെച്ച് ഒരു തീരുമാനം പ്രഖ്യാപിക്കുകയാണ്. അതിൽ ഒരാൾ പറഞ്ഞു, ഇനി മുതൽക്കുള്ള ഒരു രാത്രിയിലും ഞാൻ ഉറങ്ങുകയില്ല, രാത്രി മുഴുവൻ ഞാൻ നിന്ന് നിസ്കരിച്ചുകൊണ്ടേ സമയം കഴിച്ചുകൂട്ടും. ഒരാളുടെ തീരുമാനം അതാ.
രണ്ടാമത്തെ സഹാബി പറഞ്ഞു, ഇനി എങ്ങോട്ടുള്ള ഒരൊറ്റ പകലിലും എനിക്ക് നോമ്പില്ലാത്ത ഒരു പകലുണ്ടാവില്ല, എല്ലാ പകലും ഇനി ഞാൻ നോമ്പുകാരനായിരിക്കും. മൂന്നാമത്തെ വക്കിരി പറഞ്ഞു, ഞാനൊരിക്കലും വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കില്ല, ഞാനൊരിക്കലും വിവാഹം കഴിക്കില്ല. ഇങ്ങനെ മൂന്നാളുകളും മൂന്ന് ദൃഢമായ തീരുമാനമെടുത്തുകൊണ്ട് പിരിഞ്ഞു പോയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ വിവരമറിയുന്നു, മൂന്നാളുകളെയും വിളിപ്പിക്കുന്നു. എന്നിട്ട് ചോദിച്ചു, നിങ്ങളാണോ അല്പനേരം മുമ്പ് ഇവിടെ വന്ന് ഇങ്ങനെയും ഇങ്ങനെയും ഇങ്ങനെയുമൊക്കെ തീരുമാനമെടുത്ത് പറഞ്ഞു പോയത്? അവർ പറഞ്ഞു, അതെ അതെ റസൂലേ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാ നിങ്ങളൊരു കാര്യം അറിയണം, അമാവല്ലാഹ് അല്ലാഹുവിനെ തന്നെയാണ് സത്യം, നിങ്ങൾ മനസ്സിലാക്കണം. ഇന്നി അഖ്ഷാകും ലില്ലാഹി വതഖാകും ലില്ലാഹി അനാ, അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ പേടിയുള്ളത്, അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ തഖ്വയോടെ ജീവിക്കുന്നത് നിങ്ങളുടെ കൂട്ടത്തിൽ ഞാനാണ്, ഞാനാണ് ഏറ്റവും പടച്ചവനെ പേടിയുള്ളയാള്. തഖ്വ എന്താണ്, പടച്ചവനെ പേടി എന്താണെന്ന് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ യുക്തനായ റബ്ബിനെ ഏറെ ഭയപ്പെടുന്ന ഞാനുണ്ടല്ലോ. എനിക്കൊരു സ്വഭാവമുണ്ട്, ഞാൻ രാത്രിയിൽ ഉറങ്ങാറുമുണ്ട്, നിസ്കരിക്കാറുമുണ്ട്, മുഴുവൻ ഉറക്കിളക്കുന്ന പരിപാടിയില്ല. അതുപോലെ തന്നെ എനിക്ക് ചില പകലുകളിൽ നോമ്പുണ്ടാകാറുണ്ട്, ചില പകൽ ഞാൻ നോമ്പെടുക്കാറുമില്ല. പിന്നെയും പറഞ്ഞു, ഞാൻ വിവാഹം കഴിച്ചിട്ടുമുണ്ട്, എനിക്ക് ഭാര്യമാരുണ്ട്, ഞാൻ വിവാഹം കഴിച്ചിട്ടുമുണ്ട്, അതുകൊണ്ട് എന്റെ ഈ രീതികളൊന്നും പോരാ, അതൊക്കെ ബക്രിക്ക് തടസ്സമാണ്, അതൊക്കെ ഒഴിവാക്കിയാലേ കൂടുതൽ പടച്ചവരെ പേടിയും സൂക്ഷ്മതയുള്ള ജീവിതവുമൊക്കെ കിട്ടുമെന്നാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ ഞാനിതാ നിങ്ങളോട് തുറന്നു പറയുന്നു. ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, എന്റെ ഈ ചര്യയോടും നടപടിക്രമത്തോടും ആർക്കെങ്കിലും വൈമുഖ്യം തോന്നുന്നുവെങ്കിൽ അത് പോരാ എന്ന അഭിപ്രായമുണ്ടെങ്കിൽ ഫലൈസ മിന്നി, അവൻ എന്നിൽപ്പെട്ടവനല്ല. എന്റെ ഈ രീതിയോട് പൊരുത്തപ്പെടാത്തവർക്ക് എന്നിൽപ്പെടാൻ കഴിയൂല, നിങ്ങൾ ശരിയായ റൂട്ടിലല്ല ഉള്ളത്, തീരുമാനം മാറ്റിയേ പറ്റൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. ഇവിടെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇസ്ലാം അനുവദിച്ച് തന്നിട്ടുള്ളവയെ നിഷിദ്ധമാക്കാൻ ഒരാൾക്കും അധികാരമല്ല. ഞാനത് ചെയ്യൂല എന്ന് ദൃഢപ്രതിജ്ഞ എടുത്തിട്ട് അത് തഖ്വക്ക് വിരുദ്ധമാണ് എന്ന് ന്യായം പറയാൻ പറ്റൂല. വേറെ കാരണങ്ങളാലൊക്കെ വിവാഹം പലർക്കും ഒഴിവാക്കാം. ഒരാൾ വിവാഹം കഴിക്കാൻ വിചാരിക്കുന്നില്ലേ, വേണ്ട, നിർബന്ധമൊന്നുമില്ല. ഒരാൾക്ക് പരിശുദ്ധമായ ജീവിതം നയിക്ക, വിവാഹത്തോടൊന്നും താല്പര്യമില്ല, വിവാഹ ജീവിതമൊന്നും ചിന്തിച്ചിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല, എനിക്ക് വിവാഹം വേണ്ട. അയാൾ നല്ല മുത്തക്കയായിട്ട് ജീവിക്കാൻ കഴിയൂലേ? കഴിയുന്നവരുണ്ടാകും, അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു തെറ്റൊന്നുമില്ല. മഹാന്മാരായ പ്രഗത്ഭരായ ഒട്ടേറെ പണ്ഡിതന്മാര്, ഒരുപാടൊരുപാട് പ്രഗത്ഭന്മാര് ചരിത്രത്തിൽ അവിവാഹിതരായി തന്നെ മരിച്ചു പോയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനം എഴുതിയവരിൽ പ്രമുഖനാണ് ഇബ്നു ജരീർ തബരി, തഫ്സീറു തബരിയുടെ കർത്താവ് ഇബ്നു ജരീർ തബരി റഹിമഹുള്ള. കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നു, അദ്ദേഹം കല്യാണം കഴിച്ചിട്ടില്ല. അതുപോലെ തന്നെ പ്രഗത്ഭ പണ്ഡിതനാണ് അബൂ ഹയ്യാൻ റഹിമഹുള്ള, ബഹ്റുൽ മുഹീത്ത് എന്ന് പറയുന്ന തഫ്സീർ രചിച്ചിട്ടുള്ള ആ മുഫസ്സർ കല്യാണം കഴിച്ചിട്ടില്ല. രണ്ടാം ഷാഫിഴി എന്ന പേരിൽ അറിയപ്പെടുന്ന ഷാഫിഴി മദ്ഹബിലെ പ്രസിദ്ധനായ പണ്ഡിതനായ ഇമാം നവവി റഹിമഹുള്ള കല്യാണം കഴിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഷൈഖുൽ ഇസ്ലാം ലോകത്തരാ ഒരുപാട് രൂപത്തിലുള്ള പരിഷ്കരണങ്ങൾ വരുത്തിക്കൊണ്ട് ഇസ്ലാമിന്റെ സ്തുത്യർഹമായ സേവനം സമർപ്പിച്ചുപോയ മഹാനായ ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള കല്യാണം കഴിച്ചിട്ടില്ല. അതുപോലെ തന്നെ പലരുമുണ്ടെങ്കിനെ അങ്ങനെ ഒരാൾ കല്യാണം കഴിക്കുന്നില്ല തീരുമാനിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത് തഖ്വക്കെതിരാണ്, കല്യാണം കഴിച്ചവർക്കൊന്നും തഖ്വ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ന്യായം പറഞ്ഞിട്ടല്ല അവരൊന്നും കല്യാണം കഴിക്കാതിരുന്നത്. ഓരോ അവരുടേതായ കാരണങ്ങളുണ്ടെങ്കിൽ വിരോധമൊന്നുമില്ല, പക്ഷേ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചു. അതുകൊണ്ടാണ് ലോകത്തിൻ്റെ മുഴുവൻ മാതൃകയായ മഹാന്മാരായ മാതൃകാ പുരുഷന്മാരായ പ്രവാചകന്മാരെ കുറിച്ച് ഖുർആൻ എന്താ പറഞ്ഞത്? വജഅൽനാലഹും അസ്വാജൻ വദുരിയ, അവർക്കൊക്കെ ഭാര്യമാരുണ്ടായിരുന്നു, മക്കളുണ്ടായിരുന്നു. അതുകൊണ്ട് ആ രൂപത്തിലുള്ള ചിന്താഗതിയിലേക്ക് കൊണ്ടുപോകുന്ന അതിരിവിട്ട സൂഫിസം അത് ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ഒരാൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ദീന് പകുതി പോയി എന്നാ സൂഫികൾ പലരും എഴുതി വെച്ചത്. ഒരാൾ കല്യാണം കഴിച്ചാൽ അവൻ്റെ ദീന് പകുതി പോയി എന്ന്, അവൻ്റെ ദീനിൻ്റെ പകുതിയാണ് പോയി കല്യാണം കഴിഞ്ഞാൽ എന്നാണ്.
അങ്ങനെ പറയുന്ന ആളുകൾ. അതൊന്നും ഇസ്ലാം ഒരിക്കലും അംഗീകരിച്ചിട്ടുള്ളതല്ല. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ഒരു സഹാബ വനിത വന്ന് കംപ്ലൈന്റ് പറഞ്ഞില്ലേ അല്ലാഹുവിന്റെ റസൂലിനോട്, എന്നെ അയാൾ തീരെ പരിഗണിക്കുന്നില്ല, ഞാനുമായിട്ട് ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞപ്പോ? എന്താ കാരണം? രാത്രിയായ നിസ്കാരമാണ്, പകല് നോമ്പുമാണ്, പിന്നെന്തിനാ ഭാര്യ, പിന്നെന്തിനാ ഞാന് എന്ന് ചോദിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പെണ്ണിനെ സമാധാനിപ്പിക്കല്ല ചെയ്യുന്നത്, സഹാബ വനിതയോട് സാരല്ല, നിസ്കരിക്കല്ലേ, നല്ലതല്ലേ നല്ല പറയുന്നത്. ഭർത്താവിനെ വിളിപ്പിച്ചിട്ട് പറയുന്നു, ഇങ്ങനെ ഇങ്ങനെയുമൊക്കെ ആണെന്ന് നിങ്ങളുടെ ഭാര്യയില്ലെന്ന് പരാതിയുണ്ട്, ശരിയാണോ? അദ്ദേഹം സമ്മതിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പാടില്ല പാടില്ല, നിനക്ക് നിന്റെ ഭാര്യയോട് കടമകളുണ്ട്, ആ കടമകൾ നിർവഹിച്ചോളണം, അതും പുണ്യകർമ്മമാണ്. അതാണ് ഇസ്ലാമിന്റെ വീക്ഷണം, അതും പുണ്യകർമ്മമാണ്. നിന്റെ ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കുന്നത്, അവളുമായി ശയിക്കുന്നത്, എല്ലാം പുണ്യകർമ്മമായിട്ടല്ലേ ഇസ്ലാം പഠിപ്പിച്ചത്? അവിടെയാണ് ഇസ്ലാം മനുഷ്യന്റെ താല്പര്യങ്ങളോട് 100% യോജിക്കുന്ന നിയമങ്ങളാണ് ഇസ്ലാമിനുള്ളത് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇസ്ലാം ഈ വിഷയത്തിൽ കൃത്യമായ നിലക്കുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ആ നിലപാട് കൃത്യമായി തന്നെ സമൂഹത്തോട് പഠിപ്പിക്കുകയും അതിൻ്റെതായ വക്താക്കളായി ജീവിക്കുവാൻ വേണ്ടി ആഹ്വാനം ചെയ്തിരിക്കുകയുമാണ്. ആ അർത്ഥത്തിലുള്ള ഒരു ജീവിത രീതിയെ ലോകത്തിന് സമാധാനം നൽകുകയുള്ളൂ. അല്ലാത്തത് അരക്ഷിതാവസ്ഥയും അധാർമ്മികതകളും അരാജകത്വങ്ങളും മാത്രമേ സമ്മാനിക്കുകയുള്ളൂ, അതേ ലോകത്തുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ ഈ വീക്ഷണം സാർവകാലികമാണ്, എല്ലാ കാലത്തേക്കും 100% യോജിക്കുന്ന നിയമങ്ങളാണ്. ആ നിയമങ്ങളെ നമ്മൾ അറിയണം, അതില്ലാത്തത് കൊണ്ടുണ്ടായ ദൂഷ്യങ്ങളെയും നമ്മൾ അറിയണം. ഇൻഷാല്ലാ തുടർന്ന് വരുന്ന ക്ലാസ്സുകളിലൂടെ നമുക്ക് ഈ വിഷയത്തിൻ്റെ നാനാ വശങ്ങളെയും സംസാരിക്കാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരറിയാനും നേരിൻ്റെ പാതയിലൂടെ മുന്നോട്ട് പോകുവാനും നേരിൻ്റെ പ്രചാരകരാകുവാനും നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളില്ലെന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളില്ലെന്ന് അല്ലാഹു നമ്മെ ഏവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിറലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് ലഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات وقاض الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا وأجر والدينا من النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين اللهم صل على محمد وعلى آل محمد والسلام عليكم ورحمة الله وبركاته.